நரநாயினி பூமியில் நரகவாசிதி நடுவில் ஞான் ரெடித்தான் வரவாய் அண்ணன் தான் இறங்கியவர். ஐயோ, ஒരു കീർത്തനം തള്ളി ഞാൻ തമിഴ്നാട് ബോർഡർ കടത്തി വിട്ടല്ലോ. ഏട്ടാ, എനിക്ക് കുറച്ച് വെള്ളം തായേട്ടാ. അയ്യോ, എന്റെ പൊന്നുമോൾ അനങ്ങല്ലേ, നീ നിറവറമായിട്ടിരിക്കുവാന്ന് ഓർത്തോണം. എടാ, എന്തിനാടാ മാസം തവഞ്ഞ് നിൽക്കുന്ന കൊച്ചിന്റെ കൈ നിറവറയൊക്കെ എടുത്തു കൊടുക്കുന്നേ? അച്ഛമ്മ അവിടെ അടങ്ങിയിരിക്കണേ. നിന്റെ വയറ്റ് നമ്മുടെ കുഞ്ഞുണ്ടില്ലേ? എനിക്കറിയാട്ടാ അത്. അയ്യോ, രാവിലെ തുടങ്ങി ഭാര്യയും ഭർത്താവൂടെ ശൃംഗാരം എന്ന് പറഞ്ഞാ ലോകത്തിലെ ആദ്യത്തെ ഗർഭിണി അല്ലയോ അകത്തിരിക്കുന്നത്? എന്റെ പൊന്നുമോൾ ഇത് കഴിക്കേ. എനിക്ക് വേണ്ട. എടി ആപ്പിള തിന്നടി. വേണ്ട. നീ മുന്തിരിങ്ങ എങ്കിലും ഒന്ന് തിന്നടി. വേണ്ട വേണ്ട വേണ്ട. ഈ വേണ്ട നീ അവനെ കണ്ടപ്പോഴേ വെച്ചായിരുന്നേ, ഇപ്പൊ ഇവിടെ നീ വേണ്ട വേണ്ട എന്ന് പറയേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നോടി കൊച്ചേ. എന്റെ പൊന്നുമോ എന്താ വേണം പറ. എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ബിരിയാണിയോ? ഏട്ടൻ ഇപ്പൊ മാറ്റിയെടുത്തരാം കേട്ടോ. ആദ്യത്തെ കൺമണി അണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവനച്ഛനെ പോലെ ഇരിക്കണം. വാളയാർ ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിൽക്കുന്ന പച്ചക്കറി ലോറി അല്ല ഞാൻ തടയാൻ. ഒന്ന് പൊക്കാമോ? എങ്ങോട്ടൊരു ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഇവര് ചൂലും പിടിച്ചോണ്ട് നിൽക്കും. അച്ഛമ്മോടെ എപ്പോഴും പറയുന്ന ഇവിടുന്ന് ചൂലുണ്ടാക്കല്ലേ ചൂലുണ്ടാക്കല്ലേ എന്ന്. എന്നാ നാളെ മുതൽ ഞാൻ ഇവിടുന്ന് റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ട, കാരണം ഐ എസ് ആർഒയുടെ മുറ്റത്താണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഉണ്ടാക്ക് ഉണ്ടാക്ക്, അതേ കേട്ട് നിങ്ങളെ ഞാൻ പ്രവണപഥത്തിൽ എത്തിക്കും. എന്തോടാ നീ പറഞ്ഞ്, എന്തോടാ നീ പറഞ്ഞ്, എടാ യമുനാറാണിയോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. നീ യമുനാറാണി അല്ല പിന്നെ യമുനാപ്യാരി. അയ്യോ, വോയിസ് കറക്റ്റാ. എവിടെ പോവാ രാവിലെ കുളിച്ചു ശിമ്പളനായിട്ട്? അവള് ഗർഭിണിയല്ലയോ, അവക്കും കുഞ്ഞിനും കൂടെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പോവാ. കണ്ടോ, പെണ്ണുമ്പിള്ള ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ ഉടനെ വാങ്ങിക്കാൻ പോവാ. മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇവനോട് പറഞ്ഞു, എടാ അച്ഛമ്മയ്ക്ക് ഒരു മസാല ദോശ വാങ്ങിച്ചോണ്ട് തരാൻ, ഇവനൊരു ദോശക്കകത്ത് കൊറച്ച് ഉരുളക്കിഴങ്ങ് കറി ഒതിഞ്ഞോണ്ട് തന്നേക്കുക. എന്നെ തള്ള, അതാ മസാല ദോശ. അതായിരുന്നു പരിപ്പോടെ മാറ്റി കൊടുക്കാം, ഞാൻ കടുക്കനാന്ന് പറഞ്ഞു കാതലിട്ടോണ്ട് നടന്നേനെ ഇവര്. എടാ, ഇങ്ങോട്ട് വന്ന് ഞാൻ ചോദിക്കട്ടെ. എന്തുവാ ഈ വേലയും കൂലിയില്ലാതെ സർവ്വസമയം പെണ്ണും പിള്ളയും പരിപാലിച്ചിരിക്കുന്ന നിനക്ക് എവിടെ നാടാ ബിരിയാണി വാങ്ങിക്കാൻ പൈസ? എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി. എവിടുന്ന്? എനിക്കറിയാം ഇവൻ എവിടുന്നാ കിട്ടുന്നെന്ന്. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, എനിക്ക് ഇത്ര പെൻഷൻ കിട്ടും, ഞാൻ അതിൽ നിന്ന് മിച്ചം പിടിച്ച് ഞാൻ ഈ കടുക് പാട്ടയ്ക്കകത്തും ഈ മല്ലിപ്പാട്ടയ്ക്കകത്തും എന്റെ മുളക് പാട്ടയ്ക്കകത്തും ഒക്കെ ഇടും. ഇവൻ അതിനകത്തു നിന്നാ പൈസ കിട്ടുന്നത്. ഞാൻ അതിനകത്ത് നിന്നൊന്നും എടുത്തത്. പിന്നെ അച്ഛമ്മ ഉണ്ടാക്കിയ സാമ്പാറിനകത്തൊന്നും പുളിശ്ശേരിക്കകത്തൊന്നും എനിക്ക് ആ പൈസ കിട്ടിയത് അറിയാവോ? അത് അയ്യോ പൊക്കലടാ, അച്ഛമ്മ മുട്ടൊന്ന് നോക്കട്ടെ. മുട്ട് നൂറ് തന്നതോ തെക്കിന് തുറന്നാന്നോ? നീ എന്തായാലും ബിരിയാണി വാങ്ങിക്കാൻ കടയിൽ പോവല്ലോ. അച്ഛമ്മയ്ക്ക് ഇച്ചിരി മുറുക്കാൻ വാങ്ങിച്ചോണ്ടെത്താടാ. മിണ്ടിപ്പോക്കല്ലോ. എന്താ നിങ്ങൾ മുറുക്കാനാണ് മുറുക്കി ഈ മുറ്റത്ത് തുപ്പുന്നത് കാരണം സർക്കാരിന് ആനുകൂല്യം പോലെ ഈ വീടിന് കിട്ടാത്തത്? അയ്യോ അയ്യോ അയ്യോ, എടാ ഞാൻ മുറുക്കി തുപ്പുന്നോണ്ട് സർക്കാരിന് എന്തുവാടാ കുഴപ്പം? ഇന്നലെ പഞ്ചായത്തിന്റെ ആള് ഈ വീട് നോക്കാൻ വേണ്ടി വന്നു, എന്നിട്ട് അവര് പറയവാ മുറ്റം നിറയെ റെഡോക്സൈഡ് ഇട്ടാ നിങ്ങൾക്ക് ഒരു ആനുകൂല്യം കിട്ടത്തില്ലെന്നറിയാമോ?